കാലിക്കറ്റ് സർവകലാശാല മുൻ വിസി ഡോക്ടർ അബ്ദുൾ സലാം, മുസ്ലിം ലീഗ് സ്ഥാപക നേതാവ് ബാഫക്കി തങ്ങളുടെ കൊച്ചുമകൻ സയ്യിദ് താഹ ബാഫക്കി തങ്ങൾ എന്നിവരടക്കം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള 23 പേർ ബി ജെ പിയിൽ അംഗത്വമെടുത്തു. വൈസ് ചാൻസലർമാർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാനാകാത്ത സാഹചര്യമാണ് കേരളത്തിലെന്ന് ഡോക്ടർ അബ്ദുൾ സലാം പറഞ്ഞു. ന്യൂനപക്ഷ വിഭാഗങ്ങളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുകയെന്ന ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ 23 പേർക്ക് ബി ജെ പി കോഴിക്കോട്ട് സ്വീകരണമൊരുക്കിയത്. ഡോക്ടർ അബ്ദുൾ സലാം, സയ്യിദ് താഹ ബാഫക്കി തങ്ങൾ എന്നിവർക്കൊപ്പം മുൻ സേവാദൾ നേതാവ് മുഹമ്മദ് ഷിയാസ്, ആം ആദ്മി പാർട്ടി നേതാവ് ഷെയ്ഖ് ഷാഹിദ് തുടങ്ങി വിവിധ സംഘടനകളിലും പാർട്ടികളിലും പ്രവർത്തിച്ചിരുന്നവർ അംഗത്വമെടുത്തു. വൈസ് ചാൻസലർ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് തന്നെ നോർമലായിട്ടൊന്നുമല്ല ചെയ്യുന്നത്. അപ്പോൾ ഒരു കടപ്പാട് കൂടി വരുന്ന ആൾ പൊളിറ്റിക്കലായിട്ടുള്ള കടപ്പാടുകൾ തീർക്കാൻ നിർബന്ധിതരായി മാറും. ആ പ്രോസസ്സിൽ അവൻ വഴിവിട്ട് പലതും ചെയ്യേണ്ടി വരും. എന്നിൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു, ഞാനങ്ങനെ സമ്മർദ്ദത്തിനൊന്നും യീൽഡ് ചെയ്തില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര റെസിസ്റ്റൻസ് വന്നത്. ബാഫക്കി തങ്ങളുടെ കൊച്ചുമകൻ സയ്യിദ് താഹ ബാഫക്കി തങ്ങളുടെ പ്രതികരണം ഇങ്ങനെ: മൈനോറിറ്റി ആയിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാനാണ് മോഡി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ബി ജെ പിക്ക് വരാനുള്ള കാരണം. കണ്ണൂർ സർവകലാശാല മുൻ രജിസ്ട്രാർ പ്രൊഫസർ ടി കെ ഉമറും അംഗത്വമെടുക്കുമെന്നായിരുന്നു അറിയിപ്പെങ്കിലും എത്തിയില്ല. സംസ്ഥാനത്ത് ബി ജെ പി അംഗസംഖ്യ 60% വർദ്ധിച്ചതായി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള അവകാശപ്പെട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.